Hi students, welcome to my channel LearnStat. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയൻ ആണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ മീൻ മീഡിയൻ മോഡ്. അതിനകത്തെ മീൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് മീഡിയൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മീഡിയനാത്തും മീനിനെ പോലെ തന്നെ മൂന്ന് ഡിഫറൻറ്റ് സീരീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ സീരീസ്, സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് തേർഡ് വൺ ഈസ് കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂസ് മാത്രമേ തരത്തുള്ളൂ. അങ്ങനെയുള്ള സീരീസ് ആണ് ഇൻഡിവിജ്വൽ സീരീസ്. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂം കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തരും. നീ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിലോ ക്ലാസ് ഇന്റർവെൽ ആയിട്ടായിരിക്കും എക്സിന്റെ വാല്യൂസ്, പിന്നെ ഫ്രീക്വൻസിയും തരും. അപ്പം മൂന്ന് രീതിയിലും ചെയ്യാൻ മൂന്ന് ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ സ്മോൾ എൻ പ്ലസ് വൺ ബൈ ടു തൈറ്റം ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പം ക്യാപിറ്റൽ എൻ പ്ലസ് വൺ ബൈ ടു തൈറ്റം. ദെൻ കണ്ടിന്യൂസ് സീരീസ് ആകുമ്പം ക്യാപിറ്റൽ എൻ ബൈ ടു തൈറ്റം ചെയ്യണം. എന്നിട്ട് മീഡിയൻ കണ്ടുപിടിക്കുന്നത് എൽ വൺ പ്ലസ് എൽ ടു മൈനസ് എൽ വൺ ബൈ എഫ് ഇൻറ്റു എം മൈനസ് സി. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ മീൻ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. അപ്പം ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. മീനല്ല മീഡിയൻ ആണ്. ഫൈൻഡ് മീഡിയൻ വാല്യൂസ് തന്നിട്ടുണ്ട് 30, 40, 50, 60 ആൻഡ് 70. അപ്പം നോക്കിക്കേ, നമ്മുടെ മീഡിയൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സ്മോൾ എൻ പ്ലസ് വൺ ബൈ ടു തൈറ്റം ആണ് അല്ലേ. സ്മോൾ എൻ പ്ലസ് വൺ ബൈ ടു തൈറ്റം ആണ്. അതിനകത്തെ സ്മോൾ എൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എക്സിൻ്റെ വാല്യൂസിനകത്തെ എണ്ണമാണ്. തന്നിരിക്കുന്ന എക്സിൻ്റെ വാല്യൂവിൻ്റെ എണ്ണമാണ് സ്മോൾ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര വാല്യൂ ഉണ്ട്? ഫൈവ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 30, 40, 50, 60 ആൻഡ് 70, അങ്ങനെ ഫൈവ് നമ്പേഴ്സ് ഉണ്ട്. അപ്പം മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ നോക്കണം തന്നിരിക്കുന്ന ഡേറ്റ അസെൻഡിങ് ഓർഡറിലാണോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണോ തന്നേക്കുന്നതെന്ന് എപ്പോഴും നോക്കണം. നമുക്കറിയാം അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതീന്ന് വലുതിലോട്ട് എഴുതണം നമ്പേഴ്സ്. ഡിസെൻഡിങ് ആണെങ്കിലോ വലുതീന്ന് ചെറുതിലോട്ട് എഴുതണം. അപ്പം അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ നോക്കണം. അഥവാ അങ്ങനെ അല്ലെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ തന്നിരിക്കുന്ന വാല്യൂസ് ആക്കിയിട്ട് വേണം മീഡിയൻ കണ്ടുപിടിക്കാൻ. അപ്പം നോക്കിക്കേ, ഇവിടെ 30, 40, 50, 60 ആൻഡ് 70 അസെൻഡിങ് ഓർഡറിലാണ് തന്നേക്കുന്നത്. ചെറിയ വാല്യൂസിൽ നിന്നും വലിയ വാല്യൂസിലോട്ടാണ് ഡേറ്റ തന്നേക്കുന്നത്. അപ്പം നമുക്കവിടെ ചേഞ്ച് ഒന്നും ചെയ്യാനില്ല. അപ്പം ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ, എക്സിൻ്റെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? സ്മോൾ എൻ പ്ലസ് വൺ ബൈ ടു തൈറ്റം. അവിടെ സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എണ്ണമാണ്. അപ്പം എക്സ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? അഞ്ചെണ്ണം ഉണ്ട് അല്ലേ. അപ്പം സ്മോൾ എൻ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു, മീഡിയനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എം എന്നാണ്. പക്ഷേ മീനിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരുന്നു? എക്സ് ബാർ ആയിരുന്നു അല്ലേ. അപ്പം മീഡിയൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം. എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം. അവിടെ എൻ എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പോൾ 5 പ്ലസ് 1 ബൈ ടൂത്ത് ഐറ്റം ഈസ് ഈക്വൽ ടു 6 ബൈ ടൂത്ത് ഐറ്റം. ദാറ്റ് ഈസ് 6 ബൈ 2 എത്രയാണ്? 3rd ഐറ്റം. അപ്പം 3rd ഐറ്റം ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം 1, 2, 3 50 ഈസ് ദ മീഡിയൻ. അപ്പം ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒറ്റ അടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. 30, 40, 50, 60, 70 അതിനകത്തെ മിഡിൽ വാല്യൂ ആയിരിക്കും എപ്പോഴും എന്ത് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം മിഡിൽ വാല്യൂ എന്താണ്? 50 ആണ്. അപ്പം 50 ആണ് മീഡിയൻ. അപ്പം നിങ്ങൾക്ക് ഒരു മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഈ സീരീസിലെ മീഡിയൻ എന്താന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 50 എന്ന് ഡയറക്റ്റ് എഴുതാം. അതായത് തന്നിരിക്കുന്ന ഡേറ്റ അസെൻഡിങ് ഓർഡറിൽ ചേഞ്ച് ചെയ്തിട്ട് മീഡിയൻ ഈസ് ഈക്വൽ ടു 50 എന്ന് എഴുതാം. പക്ഷേ സെയിം പ്രോബ്ലം തന്നെ 1-2 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഇക്വേഷൻ വെച്ച് തന്നെ കണ്ടുപിടിച്ച് ചെയ്തു വെക്കണം കേട്ടോ. ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടി നോക്കാം. 110, 115, 140, 117, 109, 113, 120. നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത്
അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒന്നുമല്ല നമ്പേഴ്സ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അത് ചേഞ്ച് ചെയ്യണം. അപ്പം നോക്കിക്കേ, ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 109 ആണല്ലേ. അപ്പം ഞാൻ അസെൻഡിങ് ഓർഡർ എഴുതാൻ പോവാണേ. 109, അത് കഴിഞ്ഞ് 110, പിന്നെ 113, പിന്നെ 115, 117, 120 ആൻഡ് 140. അപ്പം ഞാൻ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനിയും മീഡിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ, സ്മോൾ എൻ ഈസ് ഈക്വൽ ടു. അപ്പം സ്മോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ എണ്ണമാണല്ലേ. 1, 2, 3, 4, 5, 6, 7. അപ്പം എൻ ഈസ് ഈക്വൽ ടു 7. നമ്മുടെ മീഡിയൻ്റെ ഇക്വേഷൻ എഴുതണം. എപ്പോഴും ഇക്വേഷൻ എഴുതിയിട്ടേ പ്രോബ്ലം ചെയ്യാവൂ. എൻ പ്ലസ് 1/2 ഐറ്റം എന്ന് പറഞ്ഞാൽ, എൻ എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 + 1/2 ഐറ്റം. അപ്പം എന്ത് വരും? 8/2 ഐറ്റം. ഈ ഐറ്റം എന്നുള്ളത് ഓരോ സ്റ്റെപ്പിലും എഴുതി പോണേ. അപ്പം ലാസ്റ്റ് എന്ത് കിട്ടും? 8/2 എന്ന് പറഞ്ഞാൽ 4th ഐറ്റം. അപ്പം 4th ഐറ്റം ഇതിനകത്ത് ഏതാണ്? 1, 2, 3, 4. അപ്പം 115 ആണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഇത്രയും വാല്യൂസിനകത്ത് മിഡിലിൽ കിടക്കുന്ന നമ്പർ ആയിരിക്കും മീഡിയൻ. അതെന്താണ്? 115 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇനി മീഡിയൻ, ഇത് ഈ രണ്ട് ഡേറ്റ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ രണ്ട് ഡേറ്റയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? ഈ രണ്ട് ഡേറ്റയുടെയും എൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. സ്മോൾ എൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അല്ലേ. എൻ ഈസ് ഈക്വൽ ടു 5, എൻ ഈസ് ഈക്വൽ ടു 7. അപ്പം ഈ രണ്ട് ഡേറ്റയുടെയും എൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അതായത് തന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 5, 7, 9, അങ്ങനത്തെ എണ്ണമായിരിക്കും പോകുന്നത്. അപ്പം ഇവിടെ 5 നമ്പറുണ്ട്, അപ്പം അത് ഓഡ് നമ്പറാണ്. ഇവിടോ? ഇവിടെ എത്ര നമ്പറുണ്ട്? 7 നമ്പറുണ്ട്. അപ്പം 7 പറയുന്നതും ഓഡ് നമ്പറാണ്. ഇനിയും ഇവൻ നമ്പർ കേസിൽ എങ്ങനെയായിരിക്കും മീഡിയൻ കണ്ടുപിടിക്കുന്നത്? ഇവൻ നമ്പർ വരാനേരം എങ്ങനെയായിരിക്കും മീഡിയൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഫൈൻഡ് മീഡിയൻ. അപ്പം ഞാൻ ഇനി ഇവൻ നമ്പർ എഴുതുവാണേ. ഒരു സിമ്പിളായിട്ടുള്ള നമ്പർ എഴുതാം. 2, 4, 6, 8. അപ്പം നോക്കിക്കേ, എണ്ണിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഇവൻ ആണ് അല്ലേ. അപ്പം ഇവൻ നമ്പർ വരാൻ നേരം എന്ത് ചെയ്യണം? നടുക്ക് രണ്ട് നമ്പറാണുള്ളത്. കറക്റ്റ് ഇതേപോലെ നമുക്ക് നടുക്കത്തെ നമ്പറാണ് മീഡിയൻ എന്ന് കണ്ടുപിടിക്കാൻ എന്നെഴുതാൻ പറ്റത്തില്ല. കാരണം നടുക്ക് വരുന്ന രണ്ട് നമ്പറുണ്ട്. അന്നേരം എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പം ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് എന്ത് വരും? 4 + 6 / 2 വരും. അതായത് 10 / 2, ദാറ്റ് ഈസ് 5. അപ്പം മീഡിയൻ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 5 ആയിരിക്കും. മനസ്സിലായോ? തന്നിരിക്കുന്ന നമ്പർ ആദ്യം എന്നെ നോക്കണം. അത് ഓഡ് നമ്പർ ആണെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം? നടുക്കുള്ള നമ്പർ ആയിരിക്കും എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്ന നമ്പേഴ്സ് ഈവൻ നമ്പർ, അതായത് ഈ തന്നിരിക്കുന്ന ഓരോന്നും ഈവൻ നമ്പർ ആണോന്നല്ല, ഇതിൻ്റെ എണ്ണം, അതായത് ടോട്ടൽ നമ്പർ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ എണ്ണം, അതായത് സ്മോൾ എൻ എന്ന് ഇവിടെ എഴുതിയില്ലേ, അതേപോലെ അതിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട്, ഇത് ഓൾറെഡി ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയത്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നടുക്കത്തെ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. രണ്ട് നമ്പറാണ് എടുക്കുന്നത്, അപ്പം അതിൻ്റെ എണ്ണം 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം മീഡിയൻ ഇൻഡിവിജ്വൽ കേസിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഇൻഡിവിജ്വലിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. സ്മോൾ എൻ പ്ലസ് 1/2 ഐറ്റം, ഇതെപ്പോഴാണ്? വെൻ എൻ ഈസ് ഓഡ്. എൻ ഓഡ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എൻ എന്ന് പറയുന്നത് ഇവൻ നമ്പർ ആകുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് 8/2, 8/2 + 1 ഐറ്റം. അപ്പം നമ്മൾ മൂന്നാമതൊരു പ്രോബ്ലം ചെയ്തായിരുന്നു, ഇവൻ നമ്പർ ആകുമ്പോൾ ഉള്ള ഒരു ഇക്വേഷൻ ഇല്ലാതെ നടുക്കത്തെ രണ്ട് ടേമും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ. 2
4, 6, 8 ആകുമ്പം ഈവൻ നമ്പർ ആണ്. അത് ഫോർ നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ അത് ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പർ ആണ് ഫോർ എന്ന് പറയുന്നത്, ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് നടുക്ക് രണ്ട് ടേം വരുന്നതുകൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് 10/2 = 5 എന്ന് കിട്ടി. അതാണ് മീഡിയൻ. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? n=ഈവൻ ആണ്, ശരിയല്ലേ? n=ഈവൻ ആണ്, 1, 2, 3, 4 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ n=4 ഈവൻ എന്ന് ഞാൻ എഴുതി. അപ്പോൾ ക്യാപിറ്റൽ എം മീഡിയൻ n/2, n/2+1. അപ്പോൾ ഇവിടെ ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. n+1/2 എന്ന് ഒരിക്കലും എഴുതല്ലേ, n/2+1. അങ്ങനെ വേണം രണ്ട് ഈ രണ്ടാമത്തെ ടേം എഴുതാൻ, കേട്ടോ. n/2 സെപ്പറേറ്റ് നിർത്തണം, 1 സെപ്പറേറ്റ് നിർത്തണം. അപ്പോൾ n/2+1 ഐറ്റം, ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് എന്താണ്? 4/2. n എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ 4/2, 4/2+1, അതായത് n/2+1 ഐറ്റം. 4/2 എന്ന് പറഞ്ഞാൽ 2, 4/2+1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. 4/2 എന്ന് പറഞ്ഞാൽ 2+1 എന്ന് പറഞ്ഞാൽ 3. അപ്പം 2ഉം 3ഉം ഐറ്റം ആണ് മീഡിയൻ എന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 2ഉം 3ഉം ഐറ്റം ഏതാ? 1, 2, 3, 4. അപ്പോൾ 2ഉം 3ഉം ഈ രണ്ട് ഐറ്റമാണ്. അപ്പോൾ രണ്ട് ഐറ്റമാണ് മീഡിയനായിട്ട് വന്നത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. മീഡിയൻ എന്ന് പറയുന്നത് രണ്ട് രീതി വരും, ഒന്ന് ഈവൻ, ഒന്ന് ഓഡ്. ഓഡ് ആകുമ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നടുക്കുള്ള നമ്പർ അങ്ങ് എഴുതിയാൽ മതി. ഇനിയും ഈവൻ ആകുമ്പോഴോ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നടുക്ക് രണ്ട് നമ്പർ വരും, ആ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്ന മാർഗം. ഇനിയും അത് രണ്ടും ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്, ഓഡ് നമ്പർ ആകുമ്പം മീഡിയൻ കണ്ടുപിടിക്കുന്നത് n+1/2, ഈവൻ നമ്പർ ആകുമ്പം മീഡിയൻ കണ്ടുപിടിക്കുന്നത് n/2, n/2+1 ഐറ്റം. അപ്പം കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതെല്ലാം ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. താങ്ക് യു.